ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ദ പേഴ്സണാലിറ്റി ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസമായിട്ട് പെന്തക്കോസ്തി ദിവസം വരെ, പെന്തക്കോസ്തി ദിവസം പറഞ്ഞാൽ മെയിൻലൈൻ ചർച്ചസ് എല്ലാം ഒരു ദിവസം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ദിവസം. എല്ലാ ദിവസവും പരിശുദ്ധാത്മ നമ്മളിൽ വേണം. മറ്റ് സഭകളെന്നും പരിശുദ്ധാത്മാവിൽ തന്നെ അവർ ആരാധിച്ചു നടക്കുന്നു. പക്ഷേ മെയിൻ ലൈൻ ചർച്ച് ഒരു ദിവസം അതിനുവേണ്ടി തന്നെ മാറ്റിവെച്ചിട്ട് മനുഷ്യരെ മനസ്സിലാക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പുതുതായിട്ട് വരുന്നെന്ന് ആരും വിചാരിക്കേണ്ട. പരിശുദ്ധാത്മാവ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ദീസ് ആർ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഐ എം സെയിങ്. അപ്പം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇപ്പോഴുണ്ട്, എൻ്റെ കൂടെ ഇപ്പം പരിശുദ്ധാത്മാവുണ്ട്. ഐ ആം കവേർഡ് അണ്ടർ ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ചിറകിൻ്റെ അടിയിൽ അകത്ത് വെച്ചിട്ടാണ് എന്നെ കൊണ്ട് ഈ വചനം പറയുന്നത്. എനിക്കറിയാതെ അല്ലേ പറയാനൊക്കത്തില്ല. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നും പരിശുദ്ധാത്മാവ് ആരെന്നും മനസ്സിലാക്കിയാൽ പിന്നെന്തിനെ ഒരു ദിവസം പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം വെക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും അറിവ് ഒരുപോലെയല്ല. ഈ പരിശുദ്ധാത്മാവാകുന്ന മൂന്നാമനായ ദൈവം, മൂന്ന് ഘടകം ദൈവത്തിനുണ്ട്. ഘടകം എന്ന് പറയാം നമുക്ക്, അല്ലെ മൂന്ന് പേഴ്സണാലിറ്റി എന്ന് പറയാം. പിതാവാം ദൈവം, ഉത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. വെരി ഇമ്പോർട്ടൻ്റ്. പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. നമ്മൾ മെയിൻ ലൈൻ ചർച്ചിലും മറ്റ് സഭകളിൽ ചെന്നാലും പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയുന്നുള്ളൂ. ചില സഭകൾ ചെയ്യുന്നുണ്ട്, ഇല്ല ഞാൻ എല്ലാ സഭകളിലും പോയിട്ടുള്ള വ്യക്തി. അതുകൊണ്ട് ചിലർ ഇച്ചിരൂടെ പ്രാധാന്യം കൊടുക്കുന്നു, അവർക്ക് ആ വ്യത്യാസം കാണുന്നുണ്ട്. എന്നാൽ ഈ മറ്റ് മെയിൻ ലൈൻ ചർച്ചിൽ ഒരു ഞാനിന്ന് നോട്ടീസ് ചെയ്യുന്നത് അവർക്ക് ഇച്ചിരി കൂടെ അച്ചടുക്കമുണ്ട്. അതായത് ഒരു മതിൽ കെട്ടിയ ഒരു അനുഭവമാണ് ഞാൻ അവിടെ ചെല്ലുമ്പം കാണുന്നത്. മറ്റേ പെന്തക്കോസ്തിൽ ചെല്ലുമ്പം മതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. കാരണം ദേ ക്യാൻ ഈസിലി ഗോ ഔട്ട് ആൻഡ് ബ്രിങ് ഇൻ പീപ്പിൾ. പക്ഷേ ഇത് ഉള്ളവരെ മതിൽ കെട്ടി സൂക്ഷിക്കുന്നതായിട്ട് അങ്ങനെയാണ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദിവസം വെക്കുമ്പോഴേ ഈ ഞായറാഴ്ച ദിവസം, അടുത്ത ഞായറാഴ്ചത്തെ ദിവസത്തിൽ നമ്മൾ ചർച്ചിൽ ശ്രദ്ധിക്കാമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ആദ്യ താൾ തൊട്ട് അവസാനം വരെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവർ പറയുന്ന എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റൂഹ റൂഹ പാരക്ലീറ്റ് പാരക്ലീറ്റ് റൂഹായ റൂഹായ റൂഹ കാറ്റാകുന്നു, റൂഹ തീയാകുന്നു, റൂഹ റൂഹ ജീവനാകുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റൂഹായാണ് ചെയ്തത് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാനിതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ സർവീസ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അത് എവിടുന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്? എന്തൊരു മനോഹരമായിട്ടാണ്, എങ്ങും കേൾക്കാത്ത പോലെ ഇത്ര മനോഹരമായിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ സകല കാര്യം മാത്രം ഈ ഒരു ദിവസം എഴുതി വെച്ചിരിക്കുന്നു. അതൊന്ന് കോപ്പി എടുക്കാൻ വെക്കുക. പിന്നെ പള്ളിയിലിരിക്കുന്ന ബുക്ക് അത് നമുക്ക് തരത്തില്ല, എനിക്ക് കോപ്പി എടുക്കാനും. പക്ഷേ എനിക്ക് ആ ദിവസത്തിൻ്റെ ഭാഗങ്ങൾ അറിയാവുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇഫ് യു റിയലി അനലൈസ് ട്യൂണിൻ ചെയ്ത് ഞാൻ അടുത്ത ഞായറാഴ്ച ശ്രദ്ധിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ആ ഒരു ദിവസം വെച്ചിരിക്കുന്നത്. അത് നമ്മളെ റിഫ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിലുള്ള ജീവനദി നിറഞ്ഞ് തുളുമ്പി പുറത്തോട്ട് ചാടാനാണ്. മനസ്സിലായല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് വരികയല്ല. അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായമായപ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നു. അന്ന് തൊട്ടൊഴുകി അല്ലെങ്കിൽ നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിൽ നിന്ന് മാറിയിട്ടില്ല. നമ്മൾ കൃപായുഗത്തിലാണ് കഴിയുന്നത്. കൃപായുഗം എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ മെറിറ്റ് അല്ലെ നമ്മുടെ കഴിവ് ആശ്രയിച്ചിട്ടല്ല, ദൈവം ദാനമായിട്ട് നമുക്ക് രക്ഷ തന്നിരിക്കുക ആർക്ക് വേണമെങ്കിലും. ഇത് ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിലാണ്. ഈ ടൈമിൽ ആർക്ക് വേണമെങ്കിലും വരാമെന്ന് പറയുമ്പം നമ്മൾ യേശുവിനെ പിന്നെ വെസ്റ്റേൺ ദൈവമാണെന്നും അല്ലെ ഈ ഭാരതത്തിൻ്റെ അല്ലെന്നും ഭാരതത്തിൻ്റെ ആണെന്നും അല്ലെ ഇന്ന ഗ്രൂപ്പിൻ്റെ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം വിശുദ്ധ രക്തവുമായിട്ട് നമ്മുടെ കലങ്ങിയ രക്തത്തെ ശുദ്ധീകരിക്കാൻ തൻ്റെ വിശുദ്ധ രക്തം യാഗമായിട്ട് യാഗവസ്തുവായിട്ട് കൊടുത്ത് ക്രൂശയിൽ കൊടുത്തത് യേശു മാത്രം. ഇപ്പോൾ യഹൂദൻ്റെ കാലത്ത് ഇപ്പം നമ്മൾ കണ്ടില്ലേ, പുതിയതായിട്ടൊരു റെഡ് ബുള്ളിനെ അവർ കൊണ്ടുവിട്ടാണ് അവർ ആലയം പണിയാൻ നേരത്തെ അങ്ങനെ കളറുള്ള ചുമന്ന കളറുള്ള ബുള്ളിനെ കൊണ്ട് സാക്രിഫൈസ് ചെയ്തിട്ട് ആ രക്തം ചുമന്നിട്ട് വേണം ആലയം പണിയാൻ. സി ദേ ഹാവ് ദേ വേർ ലുക്കിംഗ് ഫോർ ജീസസ്. കർത്താവ് വിശുദ്ധ രക്തമുള്ള ഒരു ദൈവപുത്രൻ ഭൂമിയിൽ വരുമെന്ന് യഹൂദൻ എല്ലാം അറിയാമായിട്ടും മുമ്പിൽ വന്നിട്ട് കണ്ടില്ല, അവരുടെ കണ്ണടഞ്ഞുപോയി. പക്ഷെ നമ്മൾ ജീവനുള്ള നമ്മൾ ഭാഗ്യവാന്മാരാണ് യേശുവിനെക്കുറിച്ച് അറിയാനിടയാൽ. ആ ഉന്നത പദവി
അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കത്തില്ല. ബിക്കോസ് ദിസ് ഈസ് സംതിങ് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നെങ്കിലും നമുക്കറിയാം നമ്മുടെ ആത്മാവ് സ്വർഗത്തിലാണ്. അപ്പോൾ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധം നമ്മുടേത് ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് വരും. എന്തെങ്കിലും ഒരു പ്രയാസം വരും, പരിശുദ്ധാത്മാ ഉടനെ അലേർട്ടാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പം പരിശുദ്ധാത്മാവ് ഒരു ഇറ്റല്ല, അതായത് അതേ എന്ന് പറയുന്ന അഡ്രസ്സ് ചെയ്യുന്നത് ശരിയല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്, വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിന് ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. പരിശുദ്ധാത്മാ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാ എക്സിക്യൂട്ടീവ് പവറാണ്, കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു പവർ പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു പോലും അതിശയങ്ങൾ ചെയ്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, പ്രാവു പോലെ പരിശുദ്ധാത്മാവ് വന്നു. ക്രിസ്തു ഭൂമിയിൽ 30 വയസ്സോട്ട് 33.5 വയസ്സ് ചെയ്ത സകല അതിശയങ്ങളും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേത്. പരിശുദ്ധാത്മാവ് ക്രിസ്തു ക്രൂശുമരണം കഴിഞ്ഞിട്ട് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പം പിന്നെ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ, അറിയണ്ടേ? ക്രിസ്തു പറയുന്നത് ഒറ്റ വാക്യെടുക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 14:16. ഇതൊക്കെ തലയ്ക്കകത്ത് നമ്മളിങ്ങനെ നാരായം വെച്ച് ഹൃദയത്തിൽ എഴുതുന്ന പോലെ എഴുതണം. 14:16 ഇങ്ങനെയാണ് വായിക്കുന്നത്. 14 യോഹന്നാൻ്റെ സുവിശേഷം 14:16. യേശു ക്രിസ്തു സംസാരിക്കുകയാണ് ശിഷ്യന്മാർ. എന്നാൽ ഞാൻ പിതാവ് എന്നോടും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ, 15 ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവിനോട് യേശു ചോദിക്കും, പുത്രൻ ചോദിക്കും. അപ്പം പിതാവും പുത്രനുമായി, ഇനി നമുക്ക് ആരാന്ന് ചോദിക്കാം. അവൻ പിതാവാം ദൈവം, സത്യത്തിൻ്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ, അതാണ് ഒറ്റ ആത്മാവേ ഉള്ളൂ സത്യത്തിൻ്റേത്, പല ആത്മാവില്ല, സത്യം ഒന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒരെണ്ണം ഒറ്റ സ്റ്റാൻഡേർഡ് ഉള്ളത് വെച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് എത്ര 9696 എന്നൊക്കെ എഴുതി വെക്കും. അത് 996 എന്ന് അല്ലെങ്കിൽ 100% ഗോൾഡാണെന്നൊരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ ഗോൾഡാണെന്ന് അറിയും? എല്ലാവരും അവനവൻ്റെ വിലയിരിക്കുന്ന ഗോൾഡാന്ന് പറഞ്ഞ് വിലയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ ഒക്കെ എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലൊരു സത്യത്തിൻ്റെ ആത്മാവ് ദൈവം വെച്ചിരിക്കുകയാണ്. അത് മനുഷ്യന് തോന്നുന്ന പോലെ മാറ്റാനൊക്കത്തില്ല. അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ, കാര്യസ്ഥനാണ്. പണ്ട് കാലങ്ങളിൽ കാര്യസ്ഥന്മാരില്ലാത്ത വലിയ ഭവനങ്ങളില്ല. എല്ലാ ഉയർന്ന കുടുംബങ്ങളിലും പുരാതന കുടുംബങ്ങളിലും വലിയപ്പച്ചന്മാർ മുമ്പിൽ അങ്ങനെ കസേര ഇരിക്കത്തേ ഉള്ളൂ, കാല് നീട്ടി അങ്ങനെ പോകുന്നു, ഒരു ചാരി കസേര കാണും. പക്ഷെ അവരുടെ അടുക്കൽ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു, ആ മനുഷ്യനാണ് എല്ലാ കാര്യവും ചെയ്തു കൊടുത്തത്. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യസ്ഥനാണ്. ആണോ? നമ്മുടെ കുടുംബത്തിൻ്റെ ആണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവനാണോ കാര്യസ്ഥൻ? നമ്മുടെ വീട്ടിലെ ഓരോ കാര്യത്തിന് നമ്മളെ കണ്ടല്ല, അയ്യോ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെ കണ്ടാൽ ഈ കോഴിയുടെ തല വെട്ടിയിട്ടേച്ച് നടക്കുന്ന പോലെയാണ് നടക്കുന്നത്, എന്തൊരു വെപ്രാളമാണ്! എവിടെ ഈ കാര്യസ്ഥൻ? നമ്മൾ കാര്യസ്ഥനെ അനുവദിക്കത്തില്ല. മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും, എന്നേക്കും, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്, എന്നേക്കും മീൻസ് എന്നേക്കും, മാറ്റമില്ല, ഒരിക്കലും മാറത്തില്ല, എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനെ നിങ്ങൾക്ക് തരും. കർത്താവ് പറയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. ആരെയാ? പിതാവിനോട്. ആ പരിശുദ്ധാത്മാവ് പ്രയാസം വന്നപ്പോൾ ഓടിപ്പോയിട്ടില്ല, നമ്മുടെ കഷ്ടകാലത്ത് മാറി നിന്നിട്ടില്ല, അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഹീ ഈസ് ഓമിനി പൊട്ടൻറ്റ്, ഹീ ഈസ് ഓമിനി പ്രസൻറ്റ്, ഹീ ഈസ് ഓമിനിഷ്യൻറ്റ്. അതായത് അവൻ സർവത്തിൻ്റെ ശക്തനായന്. ഉൽപ്പത്തി നോക്കിയപ്പം ദൈവം പറയുന്ന വെളിച്ചം ഉണ്ടാകട്ടെ, എക്സിക്യൂട്ടീവ് പവറായിട്ടൊന്ന് വെളിച്ചം അയച്ചത് പരിശുദ്ധാത്മാവാണ്. ഞാനീ പറയുമ്പോൾ അനേക മക്കളുടെ ഹൃദയത്തിലേക്ക് വെളിച്ചം അയക്കുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ, ഇരുട്ട് മാറട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, വെളിച്ചം ഇരുട്ടിനെ ജയിക്കത്തില്ല. വെളിച്ചം, അത് ഈ വെളിച്ചം എന്ന് പറയുമ്പോൾ പിശാചിന് ഭയമാണ്. ഈ മാൻ ഹു വി ആർ ഇല്യൂമിനേറ്റഡ്, അതായത് നമ്മൾ ജീവിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ പിശാചിന് പേടിയാണ്. ഒരു 95% ജീവിക്കാത്ത വ്യക്തികളാണ്. എങ്ങനെ ദൈവത്തിൻ്റെ സങ്കടം നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടല്ലേ? ഏതാണ്ട് ഒരു വാക്യം കൂടെ വായിക്കാം, സമയത്തിൻ്റെ കുറവുകൊണ്ട്. ഇത് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു. യേശു ക്രിസ്തു ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഒരിക്കലും ഇരുട്ടിനെ വെളിച്ചത്തെ പിടിച്ചടക്കാനൊക്കത്തില്ല. എത്ര കൂരിട്ടാണെങ്കിലും ഒരാളൊരു ടോർച്ച് ലൈറ്റ്, ഒരു പെൻ ടോർച്ച് കത്തിച്ചാൽ പോലും ആ വലിയ ഇരുട്ടിൻ്റെ ശക്തി മാറും. ഇത് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്.
അനാത്മാവിൻ്റെ ഉറവിടമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നതാണ്, പരിശുദ്ധാത്മാവ് ആവേശിച്ച് കന്യാമറിയയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കർത്താവ് ഉത്ഭവിച്ചു എന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ കന്യാമയിൽ കൂടെ ഒരു പുത്രനെ നമുക്ക് തന്ന്, അവൻ വെളിച്ചമായിരുന്നു, അവൻ ജീവനായിരുന്നു, അവനിൽ ജീവൻ കിടക്കുന്നത് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാലോ നിങ്ങൾക്ക് കാര്യസ്ഥനെ അയച്ചു തരാം. അത് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലെങ്കിൽ എന്ന് ചോദിക്കുക. വെരി സിമ്പിൾ, ആസ്ക് ലോർഡ് ഐ നീഡ്. ഒറ്റ വാക്ക് മതി, കർത്താവ് ഐ നീഡ്, കൈ നീട്ടുക, ചോദിക്കുക, ദൈവം നമുക്ക് തരും. സ്തോത്രം കർത്താവെ, സ്തുതിയോടെ കടന്നു വരുന്ന പരിശുദ്ധൻ, പരിശുദ്ധൻ, അതിപരിശുദ്ധനായ ദൈവം. ഓ അപ്പച്ചൻ ജീവനാണ്, അപ്പച്ചൻ വെളിച്ചമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ജീവൻ ഇരുട്ടിൽ പ്രകാശിക്കുന്നു. കർത്താവ് എത്ര പേർക്ക് ഈ ജീവനുണ്ട്! എത്ര പേര് രോഗം വരുമ്പോൾ മരണത്തെ പേടിച്ചു കഴിയുന്ന അപ്പച്ച, എത്ര പേര് പണസംബന്ധമായ ഭാരങ്ങൾ ഇപ്പം ജീവൻ ഒടുക്കിയാൽ മതിയെന്നും പറഞ്ഞ് നടക്കുന്നു. സൂയിസൈഡ് ചെയ്യുന്ന അനേ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നിരിക്കുന്ന പല മക്കളോടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതാ ഞാൻ വെളിച്ചമായിട്ട് നിൻ്റെ മുമ്പിൽ വരുന്നു. സൂയിസൈഡ് ചെയ്യാൻ പോകുന്നവരോട് ഒരു ആത്മാവിൻ്റെ ഒരു ദർശനം പറയുകയാണ്, ഇത് കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ചയുണ്ട്. അത് നശിപ്പിക്കാൻ പിശാച് വരുമ്പം നിൻ്റെ ജീവനെ നീ നശിപ്പിച്ച് കളയരുത്. ദൈവത്തിന് തൻ്റെ ജീവൻ വിലയാണ്. അപ്പച്ചൻ ഇട്ടിരിക്കുന്ന ജീവൻ വിലയുള്ളതാണ്. അതിനെ ദൈവത്തോട് വിട്ടുകൊടുക്ക്. നീ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് യേശുവിൻ്റെ കയ്യിലോട്ട് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നോക്ക്. ടെസ്റ്റ് ആൻഡ് സീ ദാറ്റ് ഐ ആം ഗോഡ്. കർത്താവിനെ എന്ന് അഭിഷിക്തനായിട്ട് കാണുക, നിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. ഇരുട്ടിൽ, വലിയ കൂരിരുട്ടിൽ വലിയ വെളിച്ചമായിട്ട് അവൻ വന്ന് നിൽക്കുകയാണ്. ഓ സൂര്യൻ നട്ടുച്ചയ്ക്ക് നിൽക്കുന്നത് പോലെ അവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ അവൻ ഒരിക്കലും നോ പറയത്തില്ല. ഏത് ഭാരമാണെങ്കിലും മഹാശക്തനായ പരിശുദ്ധാത്മാവ്, പിതാവുത്ര പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ രൂപമായിട്ട് നമ്മുടെ കൂടെ വസിക്കാൻ, ഈ മൺപാത്രങ്ങളാവുന്ന നമ്മളിലേക്ക് വസിക്കാൻ വന്നു നിൽക്കുമ്പോൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി മാറുക. ഒരൊറ്റ നിമിഷം മതി. നാഥ, ആത്മാവിനെ എനിക്ക് താ, ജീവൻ്റെ ആത്മാവിനെ എനിക്ക് താ, ഇതാണ് സത്യമെങ്കിൽ എന്നോട് സംസാരിക്കുക എന്ന് പറഞ്ഞാട്ട് ദൈവം തമ്മിൽ അത് കേൾക്കും. പിതാവും പുത്രനും പരിശുദ്ധ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിനെ സ്വീകരിക്കാനൊക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവാണ് യേശുവിനെ രക്ഷിതാവെന്ന് പഠിപ്പിക്കുന്നത്. രക്ഷിതാവായിട്ടും അവൻ്റെ രക്തത്തിൻ്റെ വില എന്തെന്നും പഠിപ്പിക്കുന്നു, ജീവൻ എന്താണെന്നും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ ആത്മാവിനെ ഞങ്ങളെ നിറച്ചാട്ട്, ആത്മാവിൻ്റെ ചൈതന്യം ഒഴുകട്ടെ. ജീവനെ തന്നതിന് നന്ദി. അനേക മക്കളെ ഇരുട്ടിൽ നിന്ന് പിടിച്ചു മാറ്റി ജീവനിലേക്ക് ആക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്കൊരു പുതുജീവൻ തന്നതിന് നന്ദി. നിൻ്റെ മഹാശക്തി ഇവിടെ പരന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഇറ്റ് ഈസ് ആക്ച്വലി ട്രാൻസ്മിറ്റിംഗ് ഓൾ അറൗണ്ട്. താങ്ക് യു ലോർഡ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.